ും വഹമ്മത്തല്ലാ വാത്തു നമ്മളിന്ന് ഒന്നാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളം പാഠഭാഗത്തിലെ പത്താമത്തെ പാഠം പഠിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമുക്ക് കുറേ അക്ഷരങ്ങൾ പഠിച്ച് വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അറബി മലയാളം ധാരാളം അക്ഷരം പഠിച്ചു ഇനി കുറച്ചുകൂടെ അക്ഷരങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറബി മലയാളം ഈസി ആയിട്ട് വായിക്കാം ഇൻഷാല്ല ഓരോ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക ബുക്കിൽ എഴുതി കൂട്ടി വായിക്കുക അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഓരോന്ന് എഴുതി നോക്കുക ഓരോ വസ്തുക്കളുടെ പേര് കസേര ഇൻഷാല്ല അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഇന്നത്തെ പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ക്ഷരാണ് അക്ഷരം പറയുന്നതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ചിത്രം കാണാം ഇതറിയാത്തവരെ ആരും കുട്ടികൾക്ക് വരെ അറിയാം പലതരം മരങ്ങളുണ്ട് അല്ലേ നിങ്ങൾക്ക് എത്ര അറിയാം അങ്ങനെ കുറേ മരങ്ങളുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് അറിയുള്ളു പേര് അല്ലേ ഇപ്പം നമുക്കിവിടെ മരം കാണാം എങ്ങനെയാണ് അറബി മലയാളത്തിൽ മരം എന്ന് എഴുതുക മാ മ പഠിച്ചിട്ടുണ്ട് രാ പഠിച്ചു കൊണോ ഇല്ല അതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് ഏതാക്ഷരം രാ ഇവിടെ കാണാം മരം മരം ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് മ രം കണ്ടില്ലേ രം രണ്ട് മീമും ഉണ്ട് ഒരു മരം നിങ്ങൾ ഈ അക്ഷരം കണ്ടിട്ടുണ്ട് കുറെ വായിച്ചിട്ടുണ്ട് അല്ലേ റുക്കനുൻ പ്രജുലൻ ഒരേ പാഠഭാഗത്തിൽ നമ്മൾ റ എന്നത് ഉച്ചരിച്ചിട്ടുണ്ട് അറിയാത്തവരാരും ഉണ്ടാകൂല റ എന്ന അക്ഷരം എന്നാൽ റ അക്ഷരത്തിൻ്റെ താഴെ കണ്ടില്ല നിങ്ങളൊരു പുള്ളി നിങ്ങൾ ശ്രദ്ധിച്ചോ താഴെ ഒരു പുള്ളി കൊടുത്താലാണ് നമുക്ക് അറബി മലയാളത്തിൽ ര എന്ന അക്ഷരം കിട്ടുക വര തെരും കര കരഞ്ഞു കരിച്ചു രാരെന്നറിയില്ല നമ്മൾ ഒന്നര എന്ന അക്ഷരം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം റ എഴുതി അതിൻ്റെ താഴെ ഒരു പുള്ളി കൊടുത്ത ശേഷം ഫതഹഡ രാ പുള്ളി കളഞ്ഞാലോ റ അല്ലേ പുള്ളി കളഞ്ഞാൽ റ അല്ലെങ്കിൽ ര പുള്ളി കളഞ്ഞിട്ടില്ലെങ്കിൽ എന്താ വായിക്കേണ്ടത് മരം മരം ഇനി നിങ്ങൾ ര എന്ന അക്ഷരം മറക്കരുത് ഇനി അതിന്റെ താഴെ നമുക്ക് കാണാം രാ കസറിട്ടാൽ അപ്പം നമുക്ക് ഇനി രാ രു അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് താഴെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നും വായിക്കുക മറിച്ചു എന്താ വായിക്കേണ്ടത് മറിച്ചു ഇനി ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ ഇനി താഴെ റ ഇൻ്റെ താഴെ പുള്ളി ഇട്ടിട്ടുണ്ട് അപ്പം എങ്ങനെ പറയും മരിച്ചു കണ്ടില്ലേ ഇവിടെ മറിച്ചു മരിച്ചു ഇനി ഇവിടെ നോക്കൂ മൂന്നാമത്തത് എന്ന അക്ഷരം നമ്മൾ പഠിച്ചു വണ്ടി കണ്ടു കൊണ്ട് വരണ്ടു ഇവിടെ വരണ്ടു എന്ന് എഴുതാൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് വ വ ഉപയോഗിച്ചു ര ര എന്ന അക്ഷരം ണ്ടു നമുക്കറിയാം ന പ്ലസ് ഡു സമം ണ്ടു ഉ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ണ്ടു വരണ്ടു രാനക്ഷരം നമുക്ക് കാണാം ഇവിടെ റി മരിച്ചു വരണ്ടു ഇനി അടുത്തത് താഴെ ധാരാളം വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഒക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം തരം തിരിച്ചു രാ തരം എന്നല്ല തരം തരം തിരിച്ചു തരം തിരിച്ചു ഇവിടെണിലേരി തിരിച്ചു ഇനിയത് മരം മുറിച്ചു മരം മരം മുറിച്ചു മുറിച്ചു ചായ നക്ഷത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെ ആ ചക്രം ഒക്കെ നമ്മൾ പഠിച്ചില്ലേ ചായ മരം മുറിച്ചു അടുത്തത് മറസയിൽ വരണം മധുറസയിൽ വരണം കണ്ടില്ലേ വരണം ഇവിടെ ഏതൊക്കെ അക്ഷരം ഉപയോഗിച്ചത് ര അതുപോലെ നുണ്ട് ര എന്ന അക്ഷരമുണ്ട് ന നിയമമുണ്ട് വരണം വര വരണം മധുറസയിൽ വരണം മത് വരണം ഇനി എടുത്തതോ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതരം ഞ അല്ലേ ഞാർ എന്നൊക്കെ നമ്മൾ പഠിച്ചു ഞ ഞാൻ ഞങ്ങൾ ഞണ്ട് ഊഞ്ഞാൽ ഇതൊക്കെ ഇതിൽ പെട്ടതാണ് ഞ ഇവിടെ എന്താ വായിക്കുക ഞാൻ ഞാൻ വര വരച്ചു ഞാൻ വര വരച്ചു ഞാൻ വര വരച്ചു വരച്ചുണ്ടല്ലേ ഇവിടെ രണ്ട് ര വര വരച്ചു ഇനി നമുക്ക് ഇടതു ഭാഗത്ത് കള്ളിയിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം നമ്മൾ പഠിക്കുന്ന അക്ഷരം ര മറക്കരുത് ര മരം എന്ന് ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാമത്തെ എന്താ വായിക്കുക നിങ്ങൾ തന്നെ വായിക്കണം ഓരോ അക്ഷരങ്ങളായിട്ടൊന്ന് വായിച്ചു നോക്കൂ വാവിന് കസറാണ് അപ്പം എന്ത് വായിക്കും വി പിന്നെയോ അടുത്ത അക്ഷരം ഏതാണ് നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന അക്ഷരം ര വീര മൂന്നാമത്തേതോ വിരൽ ലാമാണ് ലാമിൻ്റെ മുകളിൽ സുഖുനാണ് വിരൽ വിരൽ ഈ അതിൻ്റെ താഴെ അടുത്തത് നിങ്ങൾ വായിക്കൂ ഒന്നാമത്തെ ഒന്നാമത്തക്ഷരം നിങ്ങൾക്കറിയാം ആ ത രണ്ടാമത്തെ അക്ഷരോ താ എന്ന രക്ഷരണല്ലേ അതിൻ്റെ മുകളിൽ സു ലൊമ്മ ആണ് സുക്കൂനല്ല ലൊമാണ് ശേഷം മീമിൻ്റെ മുകളിലും സുക്കൂനാണ് തരും തരും ഇനിയോ അടുത്തത് ഏതക്ഷരം ചക്രം എന്നുള്ള പാഠഭാഗത്ത് നമ്മൾ പഠിച്ചു ചായ നക്ഷരം അല്ലേ ആ ച ചായ അക്ഷരത്തിന്റെ ഒകാര ചിഹ്നം കൊടുത്തിട്ടുണ്ട് ശേഷം നീട്ടാനുണ്ട് ഉണ്ട് എന്ത് എന്താ വായിക്കുക ചോ ഇങ്ങനെയാണ് ചോ രണ്ടാം മൂന്നാമത്തെ അക്ഷരോ ഈ ഗണ അക്ഷരം ഏതാണ് ചോരാ ചോദ്യം കണ്ടില്ലേ ചോര അവസാനത്തെ വാക്കുകൂടെ നമുക്ക് വായിക്കാം എന്താ വായിക്കുക നമ്മളൊന്ന് പഠിച്ച വാക്കേതായിരുന്നു ര മരം എന്നതിൽ രക്ക് ഫത്ത് കസറ് ലൊമ്മ സുക്കൂന് രച്ചിട്ട് നിങ്ങൾക്കൊരു വാക്ക് കൂടെ പറയാമോ പേര് ഇങ്ങനെയാണ് പേര് ഇവിടെ നഴുതി കാണിച്ചു തരാ പേര് കണ്ടില്ലേ യകാരിച്ഛനും കൊടുത്തു പേ നീട്ടാനുണ്ട് പേര് പേര് ഇതുപോലെ ഓരോ വാക്കുകൾ വെച്ച് നിങ്ങൾക്ക് നിർമ്മിക്കാം ഇപ്പം നിങ്ങൾ ഈ പാഠഭാഗത്തിലെ ര എന്ന അക്ഷരം വെച്ചിട്ട് ധാരാളം വാക്കുകൾ ഉണ്ടാക്കി പഠിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ